ലാറ്റിൻ അമേരിക്കയിൽ തടവറകളിൽ കോവിഡിന്റെ താണ്ഡവം. കോവിഡ് പിടിമുറുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന വിഭാഗമാണ് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർ. ലാറ്റിൻ അമേരിക്കയിലെ ജയിലുകളിൽ തടവ് പുള്ളികളുടെ എണ്ണം ക്രമാതീതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജയിലുകളിൽ രോഗവ്യാപനം തടയുക എന്നത് അസാധ്യവും. കൊളംബിയയുടെ തലസ്ഥാനമായ ബൊഗോട്ടയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വിലാവിസെൻഷ്യോ നഗരത്തിലെ സെൻട്രൽ ജയിൽ ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ കോവിഡ് ബാധിത മേഖലകളിലൊന്നായി മാറിയിരിക്കുകയാണ്. നിലവിൽ 859 പേർക്കാണ് വിലാവിസെൻഷ്യ ജയിലിൽ കോവിഡ്-19 സ്ഥിരീകരിച്ചത്. രോഗം കണ്ടെത്തിയവരിൽ തടവുകാരെ കൂടാതെ ജയിൽ ജീവനക്കാരും ഉൾപ്പെടുന്നു എന്നതാണ് ദുഃഖകരമായ വസ്തുത. 1835 തടവുകാരാണ് ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിന്റെ പകുതി തടവുകാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി മാത്രമേ ഈ ജയിലിനുള്ളൂ. ഉൾക്കൊള്ളാൻ കഴിയുന്ന തടവുകാരെക്കാളും കൂടുതൽ തടവുകാർ ഇവിടെ ഉള്ളത് കോവിഡ് പടരുന്നതിനുള്ള ഒരു കാരണമാണ്. ജയിലിന്റെ ശോചനീയാവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതായാണ് ജയിൽ ജീവനക്കാർ ആരോപിക്കുന്നത്. ജയിലിനുള്ളിൽ കഴിയുന്ന തടവുകാരെ പോലെ ജീവനക്കാരും ഇപ്പോൾ അപകടത്തിലാണ്. ജയിലിന് താങ്ങാവുന്നതിലും കൂടുതൽ തടവുകാർ ഇവിടെ കഴിയുന്നതാണ് രോഗവ്യാപനത്തിന് ഒരു കാരണമെന്ന് ജയിൽ ഡയറക്ടർ പറയുന്നു. തടവുകാർ തമ്മിൽ സാമൂഹിക അകലം പാലിക്കുക എന്നത് ഇവിടെ അസാധ്യമാണ്. വൈറസ് വ്യാപന ഭീതി ഭയന്ന് ഒരു കൂട്ടം തടവുകാർ നേരത്തെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പോലീസ് അധികൃതരുടെ സമയോചിതമായ ഇടപെടൽ കാരണം ഇത് ഒഴിവായി. എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടേക്കാവുന്ന അവസ്ഥയിലാണ് ഈ ജയിൽ. പകുതിയോളം പേർക്ക് ഇവിടെ രോഗം സ്ഥിരീകരിച്ചു. ഇവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ ഐസൊലേറ്റ് ചെയ്യാൻ യാതൊരു മാർഗവുമില്ല. രോഗികളുടെ എണ്ണം ഇനിയും കൂടും. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത ജയിലിൽ തടവുകാരെ പരിശോധിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. മതിയായ സുരക്ഷാ ഉപകരണങ്ങൾ ലഭിക്കാത്തതിനാൽ ജയിലിലെ ഡോക്ടർമാർ വളരെ നേരത്തെ തന്നെ ജോലി ഉപേക്ഷിച്ച് ഇവിടുന്ന് മടങ്ങിയിരുന്നു. ലാറ്റിൻ അമേരിക്കയിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട നാൾ മുതൽ ഭീതിയുടെ നിഴലിലാണ് കൊളംബിയ, പെറു, വെനിസ്വേല ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ തടവറകൾ. രോഗവ്യാപനത്തെ ഭയന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ജയിൽ കലാപങ്ങളും ആശങ്കകൾ സൃഷ്ടിക്കുന്നു. വിലാവിസെൻഷ്യോ സെൻട്രൽ ജയിൽ തന്നെ ഒരു ഉദാഹരണമാണ്. കൊളംബിയയിലേതുൾപ്പെടെ ലാറ്റിൻ അമേരിക്കയിലെ മിക്ക ജയിലുകളിലും സ്ഥിതി ഇപ്പോൾ ഇങ്ങനെയാണ്. 12,930 പേർക്കാണ് കൊളംബിയയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 509 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്. Thank you.